ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ജീവികൾ നിലനിന്നിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ അവ വംശനാശം സംഭവിച്ച് മൺമറഞ്ഞുപോയി. ഈ രീതിയിൽ ഉണ്ടായിരുന്ന വളരെ വ്യത്യസ്തരായ ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ഡാംഗ്ലിയോസ്റ്റിയസ്. 382 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സെവോണിയൻ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മത്സ്യങ്ങളാണ് ഡാംഗ്ലിയോസ്റ്റിയസ്. ഇവയുൾപ്പെടെ ഈ ജനുസിൽ ഏകദേശം 10 അംഗങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്ലാക്കോഡെർമുകളിൽ ഒന്നാണിവ. വടക്കേ അമേരിക്ക, പോളണ്ട്, ബെൽജിയം, മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നും ഇവയുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുമാണ് ഇവയെക്കുറിച്ചുള്ള ധാരണകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമാകുന്നത്. ക്ലീവ്ലാൻഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന പാലിയന്റോളജിസ്റ്റായിട്ടുള്ള ഡേവിഡ് ഡങ്കലിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ മത്സ്യത്തിന് ഇത്തരമൊരു പേര് നൽകിയത്. 1873 കാലഘട്ടം വരെ ഇവ ഡിനിപ്റ്റിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശാരീരിക ഘടനയുടെയും ശക്തമായ രീതിയിൽ കാണപ്പെടുന്ന വായയുടെയും അടിസ്ഥാനത്തിൽ ഇവ കരുത്തരായ വേട്ടക്കാരായിരുന്നുവെന്ന് പറയപ്പെടുന്നു. നമ്പർ 9, ബേസിലോസൗറസ്. ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന തിമിംഗലത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മത്സ്യങ്ങളാണ് ബേസിലോസൗറസ്. 1834 ഇവയെ ആദ്യമായി വിവരിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആദ്യമായി ഇവയുടെ ഫോസിലുകൾ ലഭ്യമാകുന്നത്. ഇവ ഭീമാകാരമായ ഉരഗങ്ങൾ ആവാമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ഇതൊരു സമുദ്ര സസ്തിനിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ടെത്തിസ് സമുദ്രമേഖലയിലാണ് ഇവ ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു. സ്രാവുകൾ, വലിയ മത്സ്യങ്ങൾ, മറ്റ് സമുദ്ര സസ്തിനികൾ എന്നിവയൊക്കെയാണ് ഇത് പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. കൂടാതെ ഏറെ ശക്തമായ പല്ലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. അജ്ഞാതമായ കാരണത്താൽ ഇവ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞുപോയി എന്നും പറയപ്പെടുന്നു. നമ്പർ 8, തെരിസിനോസോറസ്. 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നെമെക്ട് രൂപവൽക്കരണത്തിന്റെ അവസാനത്തെ ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തെരിസിനോസോറസ് ജനസിൽ ഉൾപ്പെടുന്ന ജീവികളാണ് തെരിസിനോസോറസുകൾ. ഇതിന്റെ ആദ്യത്തെ അവശിഷ്ടങ്ങൾ 1948 ഗോബി മരുഭൂമിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് 1954 യെവ്ജിനി മാലിവ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇവയെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. ആദ്യ പരിവേക്ഷണത്തിൽ ഇതൊരു പൂർവികനായ കടലാമ ആകാമെന്ന് കരുതിയിരുന്നു. ഭീമാകാരമായ കൈനഖങ്ങളും അസ്ഥികൂളങ്ങളുമായിരുന്നു തെരിസിനോസോറസിന് ഉണ്ടായിരുന്നത്. ഇവയ്ക്ക് 9 മുതൽ 10 മീറ്റർ വരെ നീളവും ഉണ്ടായിരുന്നു. അതുകൂടാതെ 3 മുതൽ 5 ടൺ വരെ ഭാരവും ഇവ കൈവരിച്ചിരുന്നു. തെരിസിനോസോറസിന്റെ ശരീരാവശിഷ്ടങ്ങൾ താരതമ്യേന അപൂർവമാണ് എങ്കിലും ലഭ്യമായവ ഇവയുടെ ശരീര സവിശേഷതകളെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നൽകുന്നുണ്ട്. നമ്പർ 7, മെഗാനിസോപ്റ്റേറ. ഗ്രിഫിൻഫ്ലെക്സ് എന്ന പേരിലും അറിയപ്പെടുന്ന വംശനാശം സംഭവിച്ച തുമ്പികളുടെ ഇനമാണ് മെഗാനിസോപ്റ്റേറ. കാർബോണിഫറസ് എന്ന കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. ഭീമാകാരമായ രീതിയിൽ രൂപഘടനയുണ്ടായിരുന്ന ഇവ 70 സെന്റിമീറ്റർ വരെ നീളം കൈവരിച്ചിരുന്നു. കാർബോണിഫറസ് കാലഘട്ടത്തിലെ പ്രാണികൾക്ക് ഇത്രയും വലുതായി വളരുവാൻ കഴിഞ്ഞത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രസ്താവനകളും പ്രബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ട്. അരുവികൾ, കുളങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകൾക്ക് സമീപമാണ് ഇവ ജീവിച്ചിരുന്നത്. കൂടാതെ ഇവ മാംസഭോജികളാണെന്നും വിലയിരുത്തുന്നു. പ്രധാനമായും പ്രാണികളെയും ചെറിയ ഉപജീവികളെയും കശേരുക്കളെയുമാണ് ഇവ ഭക്ഷണമാക്കിയിരുന്നത്. ഇരയെ പിടികൂടുന്നതിനായി പല രീതിയിലുള്ള തന്ത്രങ്ങളും ഇവ പ്രയോഗിച്ചിരുന്നു. നമ്പർ 6, ആർക്ടോഡസിമസ്. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപേ വടക്കേ അമേരിക്കയിൽ കാണപ്പെട്ടിരുന്ന ഒരു കരടിയാണിത്. തെക്കൻ കാലിഫോർണിയയിലെ മാംബ്രിയ മേഖലയിൽ നിന്നുമാണ് ഇതിന്റെ പല ഫോസിലുകളും കണ്ടെടുത്തത്. ഇവയെ ഏറ്റവും വലിയ ഭൂപ്രദേശ സസ്തിനി മാംസഭോജികളിൽ ഒന്നായി കണക്കാക്കുന്നു. ഇതിന്റെ വംശനാശം കൂടി വന്ന ആഗോള തണുപ്പിന്റെ സമയം മുതൽക്കെയാണെന്ന് കരുതപ്പെടുന്നു. ഒരു കണ്ടെത്തലിൽ നിന്നും ഇവ മാംസഭോജികൾ ആണെന്നും മുതിർന്നയാൾക്ക് അതിജീവിക്കുവാൻ പ്രതിദിനം 16 കിലോഗ്രാം മാംസം ആവശ്യമാണെന്നും പറയപ്പെടുന്നു. കൂടാതെ ഈ ജീവികൾക്ക് അതിന്റെ പരിധിയിൽ ഉടനീളം വൈവിധ്യമായ ഭക്ഷണക്രമം ഉപയോഗപ്പെടുത്തുമായിരുന്നു. കൂടാതെ തലയോട്ടിയിലെ സവിശേഷതകളും ആധുനിക ഒമിനോപോറസ് കരടിയുമായി പൊരുത്തപ്പെടുന്നവയാണ്. വളരെ വേഗത്തിലോടി ഇരയെ കീഴ്പ്പെടുത്തുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ടായിരുന്നു. നമ്പർ 5, ടുലി മോൺസ്റ്റർ. ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പെൻസിൽവാനിയൻ ഭൗമ ശാസ്ത്ര കാലഘട്ടത്തിൽ ചെളി നിറഞ്ഞ എസ്റ്റേറ്റുകളുടെ ആഴം കുറഞ്ഞ ഉഷ്ണമേഖലാ തീരപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ജീവികളാണിവ. ഇവ 35 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നു. കൂടാതെ ശരീരത്തിൽ പ്രത്യേക അവയവങ്ങളും കാണപ്പെട്ടിരുന്നു. എന്നാൽ ഫോസിലിൽ കട്ടിയുള്ള ഭാഗത്തിന്റെ അഭാവം, ചിറ്റിൽ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്ന അവയവങ്ങൾ ഈ ജീവിക്ക് ഇല്ലായിരുന്നു. ഏറെ വിചിത്രമായ രീതിയിലുള്ള ഒരു രൂപഘടനയാണ് ഇതിന് ഉണ്ടായിരുന്നത്. പ്രധാന ശരീരഭാഗത്ത് നിരവധിയായ ദ്വാരങ്ങളും കൂടാതെ മുന്നിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗവും കാണപ്പെട്ടിരുന്നു. ഇത് ഇവയുടെ ആഹാര സമ്പാദനത്തെ വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ ഏറെ അപകടകരമായ രീതിയിലാണ് ഇവയുടെ വർഗം കാണപ്പെട്ടിരുന്നത്. നമ്പർ 4, യൂറിപ്റ്റെറിഡ്.
വംശനാശം സംഭവിച്ച ആർത്രോപോഡുകളുടെ ഒരു കൂട്ടമാണ് യൂറിപ്റ്റെറിഡുകൾ. കടൽ തേളുകൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട്. 467 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഓർഡോപീഷ്യൻ അല്ലെങ്കിൽ കേബ്രിയൻ കാലഘട്ടത്തിലാണ് ഇവ ആദ്യമായി രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഓർഡോപീഷ്യൻ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് യൂറിപ്റ്റെറിഡുകൾ സിലൂറിയൻ കാലഘട്ടത്തിലെ സമുദ്ര ജന്തുജാലങ്ങളിലെ പ്രധാന ഘടകമായി മാറി. അറിയപ്പെടുന്ന യൂറിപ്റ്റെറിഡ് മാതൃകയിൽ 90% യൂറിപ്റ്റ് എന്ന സിലൂറിയൻ ജനുസാണ്. 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ നടന്ന പെർമിയൻ ട്രയാസ് വംശനാശത്തിലാണ് ഇവയുടെ വംശം അറ്റുപോയതെന്ന് വിലയിരുത്തുന്നു. ഏറെ വ്യത്യസ്തമായ ജീവിത രീതികളാണ് ഇവയ്ക്കുള്ളത്. ഇവയെ സംബന്ധിച്ച നിരവധി പഠനങ്ങളും മറ്റും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഏറെ സങ്കീർണമായ രീതിയിലാണ് ഇവയുടെ ഘടനയെ പൊതുവെ വിലയിരുത്തുന്നത്. നമ്പർ 3, തൈല കോസ്മരസ്. തെക്കേ അമേരിക്കയിൽ മയോസീൻ മുതൽ പ്ലിയോസീൻ വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവയാണിവ. വടക്കൻ അർജന്റീനയിലെ കാറ്റമാർക്ക, എൻട്രാറിയോസ്, ലാപ്പമ്പ എന്നിവിടങ്ങളിൽ നിന്നും തൈലോകോസ്മലിസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് 80 മുതൽ 120 കിലോഗ്രാം വരെ ഭാരം കണക്കാക്കുന്നുണ്ട്. ഈ മൃഗങ്ങൾക്ക് അവയുടെ ശരീരത്തിന് ആനുപാതികമായ രീതിയിലുള്ള തലയാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് പ്രത്യേക രീതിയിലുള്ള പല്ലുകൾ ഉണ്ടായിരുന്നു. ഇത് ആഹാര സമ്പാദനത്തിനും ചെറുത്തുനിൽപ്പുകൾക്കുമായി ഇവയെ സഹായിച്ചു. ഇവയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്നും തൈലോകോസ്മലസ് സവന്ന പോലെയുള്ള അല്ലെങ്കിൽ വരണ്ട വിരളമായ വനമേഖലയിൽ ജീവിച്ചിരുന്നവയാണെന്നും ആഹാര സമ്പാദനം നടത്തിയിരുന്നുവെന്നും കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ തുറന്ന സമതലങ്ങളെ ഇവർ വസിക്കുന്നതിനായി തിരഞ്ഞെടുക്കുക ഇല്ല എന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്പർ 2, ലിയോ പ്ലൂറോഡൺ. പ്ലിയോ സൗറോഡയിൽ നിന്നുള്ള ഒരു വലിയ മാംസബുക്കായ സമുദ്ര ഉരഗമാണ് ലിയോ പ്ലൂറോഡൺ. മിഡിൽ ജുറാസിക് കാലഘട്ടം മുതൽ കലോപ്പിയൻ ജുറാസിക് കാലഘട്ടം വരെയാണ് ഇവ ജീവിച്ചിരുന്നത്. ഏറെ കരുത്തരായ വേട്ടക്കാരായിരുന്നു ഇവയെന്ന് കരുതപ്പെടുന്നു. ഇവയുടെ വലുപ്പം കണക്കാക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവയുടെ പേസ്ക്രാനിയൻ അനാട്ടമിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമല്ല. എങ്കിലും ഏകദേശം കണക്ക് കൂട്ടുന്ന ശരീരവലുപ്പം നീളം 5 മുതൽ 7 മീറ്റർ വരെയും ഭാരം 1 ടൺ എന്നിങ്ങനെയാണ്. ശക്തമായ പാടിൽ പോലെയുള്ള അവയവങ്ങൾ സൂചിപ്പിക്കുന്നത് ലിയോ പ്ലൂറോഡൺ ശക്തമായ നീന്തൽക്കാർ ആയിരുന്നുവെന്നാണ്. ഇതിന്റെ 4 ഫ്ലിപ്പർമോട്ട് പ്രൊപ്പൽസ് എല്ലാ പ്ലീസിയോസോറസുകളുടെയും പൊതുവായ ഒരു സവിശേഷതയാണ്. ഈ രീതിയിൽ ഏറെ കരുത്തരായ ഒരു സമുദ്ര ഉരഗമാണിവ. നമ്പർ 1, ക്രസ്റ്റാൽ കോട്ട്ലസ്. അസാധാരണമായ നീളമുള്ളതും ശക്തിശാലികളുമായ ടെറോസുകളുടെ കുടുംബത്തിലെ അസ്താർക്കിഡെ ജനുസിൽ ഉൾപ്പെടുന്നവയാണ് ക്രസ്റ്റാൽ കോട്ട്ലസ്. പുരാതനമായ ക്വെറ്റ്സാൽ കോട്ടയിൽ നിന്നുമാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. വടക്കേ അമേരിക്കയിൽ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ചിറകുകൾ 10 മുതൽ 12 സെന്റിമീറ്റർ വരെ നീളത്തിലും ശരാശരി ഉയരം 3.5 മീറ്റർ വരെയാണെന്നും കരുതപ്പെടുന്നു. ഇവയുടെ കൃത്യമായ വലുപ്പത്തിന്റെ അറിവിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം പ്രായമായവയ്ക്ക് 100 കിലോഗ്രാം വരെ ഭാരം ഉണ്ടായേക്കാമെന്ന് കരുതപ്പെടുന്നു. അതിശക്തരായ പക്ഷി വിഭാഗത്തിൽ ഒന്നായാണ് ഇവയെ കണക്കാക്കുന്നത്. തലയോട്ടിയുടെ മാതൃകകളെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനങ്ങളിൽ നിന്നും ഇവയ്ക്ക് മൂർച്ചയേറിയതും കൂർത്തതുമായ കൊക്കുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിന് കാത്തിരിക്കുക.